ആ സീതയ്ക്ക് അമ്മ തന്ന വളകളൊക്കെ ഇഷ്ടായോ? ആ ഇഷ്ടായി. ഇതുപോലെ കുറെ വളകള് അമ്മ വാങ്ങിത്തരാം. ആ വള മാത്രല്ല, ടോയ്സ്, ഡ്രസ് ഒക്കെ അമ്മ വാങ്ങിത്തരാം. മോളുടെ ഫോണിലേ ഒരു അങ്കിള് അമ്മയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, പിന്നെ ഒരു ഫയലും. എനിക്കെതിരെയുള്ള തെളിവുകളാണത് എന്നൊക്കെ പറഞ്ഞ് മോള് അമ്മയെ കുറെ കളിപ്പിച്ചിരുന്നു. ആ തെളിവുകളൊക്കെ മോള് എവിടെ വെച്ചിരിക്കുന്നേ? തെളിവുകളോ? അതെ, ആ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ്, പിന്നെ ആ ഫയല്. മെമ്മറി കാർഡോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? മണ്ണാങ്കട്ട. മണ്ണാങ്കട്ട എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ തലക്കകത്തുള്ള സാധനം. അത് മണ്ണാങ്കട്ടയല്ല, തലച്ചോറാ. ഈ അമ്മ മണ്ടി തന്നെ. മണ്ടിയമ്മ, മണ്ടിയമ്മ, മണ്ടിയമ്മ. ഗുരുത്വം ഇല്ലാത്തവളെ. അമ്മയെ മക്കള് മണ്ടി എന്നൊക്കെ വിളിക്കാമോ? നിനക്ക് എന്നോട് ഒരു ബഹുമാനവും ഇല്ല. സോറി അമ്മ, ഇനി വിളിക്കില്ല ട്ടോ. സോറി പറഞ്ഞ പോരാ. അമ്മമാരെ ഇനി അങ്ങനെ ഒന്നും വിളിക്കരുത്. ഇതിനുള്ള തക്കതായ ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഇവക്കൊരു പണി കൊടുക്കണം. നിനക്ക് 20 വരെ എണ്ണാൻ അറിയാമോ? അറിയാം. എങ്കില് 20 തവണ ചെവിയിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഏത്തവിട്. അമ്മയെ മണ്ടിന്ന് വിളിച്ചതിനുള്ള ശിക്ഷയായിട്ട്. വെരി ഗുഡ്. പക്ഷേ ശിക്ഷ ഇത്രയൊന്നും പോരല്ലോ സീതെ. ഒരു 20 തവണ കൂടെ നീടണം. എന്നായി കാണിക്കുന്നെ? നിങ്ങൾ എന്തിനാ എന്റെ ചേച്ചി ഇങ്ങനെ ദ്രോഹിക്കുന്നെ? സ്നേഹം കൊടുത്ത് പഴയ ജീവിതത്തിലേക്ക് എന്റെ ചേച്ചിയെ തിരികെ കൊണ്ടുവരുന്നല്ലേ ഇവിടെയുള്ള എല്ലാരോടും നിങ്ങൾ പറഞ്ഞത്? ഇതാണോ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം? നാണം തോന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ? ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? പ്രതികാരം ചെയ്യുന്നത് ഇങ്ങനൊരവസ്ഥയിലാണോ? പ്രതികാരോ? സീതയിപ്പോ കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടികളെ തെറ്റ് ചെയ്താ ശിക്ഷിക്കണം. അതാണ് അമ്മമാര് ചെയ്യേണ്ടത്. എന്ത് തെറ്റാ എന്റെ ചേച്ചി ചെയ്തത്? ഇവളെന്നെ മണ്ടീന്ന് വിളിച്ചു. അമ്മമാരെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഇവൾക്ക് കൊടുത്തത്. മണ്ടിയെന്നല്ല നിങ്ങളെ വിളിക്കേണ്ടത്, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അയ്യോ, കണ്ടില്ലേ സീതെ, ഇവളെന്നെ വഴക്ക് പറയുന്നത്. എന്തിനാ അമ്മ വഴക്ക് പറയുന്നത്? അമ്മമാരെ വഴക്ക് പറയരുത്. നീ ചീത്ത കുട്ടിയോ? ചീത്ത കുട്ടിയോ? ഞാൻ മോളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ. കൊച്ചുകുട്ടികളെ തെറ്റ് ചെയ്താ അമ്മമാരെ ശിക്ഷിക്കണം. അത് അവർ നന്നാവാനും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയാ. എനിക്കറിയാം അമ്മ, ഞാൻ ഇനി എത്തയിടട്ടെ? മതി മതി മതി. ഉറക്കം വരുന്നുണ്ടെങ്കിലേ എന്റെ മോള് കേടുന്നു. ചെല്.
പറയുന്നതൊക്കെ അവൾ അനുസരിക്കുന്നുണ്ട്. ഒന്നുറപ്പിക്കാം, ഇതവളുടെ അഭിനയമല്ല. പിന്നെ തെളിവുകളെ കുറിച്ച് സീതയ്ക്ക് ഒന്നും ഓർമ്മയില്ല. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സീതയുടെ ശല്യം കഴിഞ്ഞു. ഇപ്പോ അവളുടെ അനുജത്തെയാണ് പ്രശ്നം. അവളെ ഒതുക്കേണ്ടിയിരിക്കുന്നു. മോളെ സ്വാതി, നീ ആകെ പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഒരു കണക്കിന് എന്നെ പേടിക്കണം, കാരണം ഇപ്പോ പന്ത് എന്റെ കാലിലാണ് കിടക്കുന്നത്. സ്വാതിയുടെ മനസ്സിലിപ്പോ ചേച്ചി ഓർത്ത് സങ്കടമുണ്ട്, ഒപ്പം എന്നോട് ദേഷ്യവും പകയും ഒക്കെയുണ്ട്. നീ ഇപ്പോ ആലോചിക്കുന്നത് സത്യങ്ങളെല്ലാം എല്ലാരോടും തുറന്നു പറഞ്ഞാലോ എന്നല്ലേ? രാജേശ്വരി ദേവിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് നിനക്ക് എല്ലാവരോടും പറയണം. ഞാൻ കൊലയാളിയാണെന്ന് പറയണം. എന്റെ മുഖംമൂടി എല്ലാവരുടെ മുന്നിൽ അഴിച്ചെടുക്കണം. എല്ലാവരും എന്നെ കല്ലെറിയും, ഞാൻ ജയിലിലാവും. ഇതൊക്കെയാണ് നീ ഇപ്പൊ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ചെയ്താൽ, നീ സത്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടും. എന്നിൽ നിന്ന് നിനക്കും നിന്റെ ചേച്ചിക്കും മോചനം കിട്ടും അല്ലേ? പക്ഷേ നടക്കില്ല. നീ സത്യം തുറന്നു പറയുന്നതിന് മുമ്പ് നിന്റെ ചേച്ചി സീതയെക്കുറിച്ച് ഒന്ന് ഓർക്കണം. ഇപ്പോ ചെറിയ കുട്ടികളുടെ മനസ്സ് അവൾക്ക്. അവളെ തിരികെ കൊണ്ടുവരേണ്ട മരുന്ന് എന്റെ സ്നേഹമാണ്. ഞാൻ അവളുടെ കൂടെ ഇല്ലാതായാൽ ആര് തിരികെ കൊണ്ടുവരും അവളെ? ജീവിതകാലം മുഴുവൻ ഇങ്ങനെയായിരിക്കും നിന്റെ ചേച്ചി. എന്റെ പരിചരണം കിട്ടാതായാൽ, ഒറ്റയ്ക്കാണെന്ന് സീതയ്ക്ക് തോന്നിയാൽ, മാനസിക സമ്മർദ്ദം താങ്ങാവുന്നതിനു അപ്പുറത്തായാൽ അവളുടെ അസുഖം മൂർച്ഛിക്കും. ചിലപ്പോ അവൾക്ക് ഭ്രാന്തി പിടിക്കും, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വഴി അവൾ തിരഞ്ഞെടുക്കും. പേഴ്സണലായി നിങ്ങളൊന്നും അറിയാതെ ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ. ഡോക്ടർ തന്നെ സൂചിപ്പിച്ചതാണ് ഇതൊക്കെ. ഇനി നീ ആലോചിക്കൂ സ്വാതി, എന്റെ ജീവിതം നരകമാക്കണോ അല്ല സീതയുടെ ജീവിതം നേരെയാക്കണോ എന്ന്. ഇനിയെല്ലാം സ്വാതിയുടെ കയ്യിലാണ്. നിനക്ക് തീരുമാനിക്കാം എന്തു വേണമെന്ന്.
ചേച്ചിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറുള്ള ഒരനുജത്തിയല്ലേ നീ? അതുകൊണ്ട് തന്നെ നീ ഒന്നും പറയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നിന്റെ ചേച്ചി പഴയ നിലയിലെത്താൻ ഞാൻ ഇവിടെ തന്നെ വേണമെന്നിരിക്കെ നീ അവിവേകമൊന്നും കാണിക്കില്ലെന്ന് എനിക്ക് വിശ്വസിക്കാം. നിന്റെ ചേച്ചി രക്ഷപ്പെടട്ടെ സ്വാതി. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് ചേച്ചി എപ്പോഴും പറയാറുണ്ട്. ഈശ്വരൻ എന്തിനാ എന്റെ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാനെ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് എന്റെ പഴയ സീതേച്ച് നീ എനിക്ക് തിരികെ തരണേ. എന്തൊക്കെയാ സീതെ സംഭവിക്കുന്ന? എല്ലാം മറന്ന് നിന്നോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവായിരുന്നു. പെട്ടെന്ന് എല്ലാം നശിച്ചു. സീത എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു. ഇന്ന് നിനക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമായിരിക്കുന്നു. കൊച്ചുകുട്ടിയെ പോലെ നീ എനിക്ക് നിന്റെ ഈ അവസ്ഥ കാണാൻ കഴിയുന്നില്ല. സീത, നീ വേഗം സുഖമായി വരണം. നീ എല്ലാവർക്കും സന്തോഷമാണ് തന്നിട്ടുള്ളത്. ഇടയ്ക്ക് ചില പിഴവുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നന്മ നിറഞ്ഞവൾ തന്നെയാണ്. ഞാൻ ദേഷ്യപ്പെട്ടതിന്, പിണങ്ങിയതിന് എന്നോട് നീ ക്ഷമിക്കണം. മോനെ, എന്താ ഇത്? ഇപ്പൊ നിന്റെ അവസ്ഥയാ അമ്മയ്ക്ക് കാണാൻ കഴിയാത്തത്. വിഷമിക്കാതെ, സീതയെ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും. ഡോക്ടർ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ? നീ എന്നെ വിശ്വസിക്ക്. സീതയ്ക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത് ഞാൻ അവളെ പഴയ നിലയിലേക്ക് തിരികെ കൊണ്ടുവരും. ഇതെന്റെ വാക്കാണ് മോനെ. സീത എനിക്ക് മകളെപ്പോലെയാ. ആദ്യം കണ്ടത് മുതൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സീതയെ ഞാൻ നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്നത് തന്നെയാ. എന്നുവെച്ച് എനിക്ക് സീതയോട് ഒരു പിണക്കവും ഉണ്ടായിട്ടില്ല. നീ കണ്ടതല്ലേ ഈ അമ്മയുടെ സമീപനം? എനിക്കറിയാം. സീതയോട് പിണങ്ങി നിന്ന നിന്നെ സീതയോട് അടുപ്പിക്കാൻ ഞാൻ എത്ര ശ്രമിച്ചതാ. നിനക്കതൊക്കെ അറിയാലോ. സീതയെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ കഴിയില്ല.
എന്റെ മോളല്ലേ അവള്. അവൾക്ക് വേണ്ടിയാണല്ലോ ഇനി എന്റെ ജീവിതം. അവളെ സ്നേഹം കൊടുത്ത് പഴയ സീതയാക്കി മാറ്റി ഞാൻ നിന്റെ മുന്നിൽ നിർത്തും. എന്റെ മോൻ വിഷമിക്കരുത്, തകർന്നു പോവരുത്. അത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. എനിക്കറിയാം എന്റെ അമ്മ സീതയോടുള്ള അമ്മയുടെ സ്നേഹം അറിയാം. അമ്മ പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ഈ നല്ല മനസ്സിന് നന്ദിയുണ്ട് അമ്മ. ഇതിന്റെ ഒന്നും കാര്യമില്ലടാ. മകൻ അമ്മയോട് നന്ദി പറയണോ? നിന്നെ ഈ ലോകത്തുനിന്ന് പറഞ്ഞയക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നീ ഈ അവസ്ഥയിലായി. സംഭവിച്ചതെല്ലാം നല്ലതിന്. നീ മരിക്കാതിരുന്നത് നന്നായി. നീ മരിച്ചു കിടക്കുന്നത് കാണുന്നതിലെ രസം നീ ഈ അവസ്ഥയിൽ കിടക്കുന്നതാണ്. നീ ഈ അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നത് കാണാനാ. എന്നെ ഒരു മരപ്പാവയെ പോലെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നീ കുറെ നൃത്തം ചെയ്യിപ്പിച്ചതല്ലേ? ഇനി നിന്റെ ഈ അവസ്ഥ മുതലാക്കി ഞാൻ കളിക്കും. ഇനി നീ എന്റെ മരപ്പാവയാണ്. ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന വേറെ ഒരു മരപ്പാവ. ചേച്ചി അമ്മയുടെ മുറിയിലാണല്ലോ കിടന്നത്. എഴുന്നേറ്റിട്ടുണ്ടാവോ? ആ ദുഷ്ടത്തെ അമ്മ വിശ്വസിക്കാൻ കൊള്ളില്ല. ശല്യപ്പെടുത്താൻ നോക്കുന്നു, ഞാനത് തടയും കേട്ടോ. എന്താ ഇത്? അമ്മയുടെ മുഖത്ത് വെയിലടിക്കാതിരിക്കാനാ ഞാനിവിടെ നിൽക്കുന്നേ. സൂര്യനോടാ ഞാനിപ്പോ സംസാരിച്ചത്, എന്നിട്ടും സൂര്യൻ പോകുന്നില്ല. ഇത് അമ്മ പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ? ആ അതെ, പുലർച്ചെ ഉണർന്നപ്പോ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ
ഇവിടെ നിൽക്കണ്ട. പല്ലുക്ക് ബ്രഷ് ചെയ്യണ്ടേ? വാ, എന്നിട്ട് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോ. എന്റെ അമ്മയുടെ ഉറക്കം കളയരുത് കേട്ടോ. ഞാൻ അമ്മയ്ക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ അമ്മയുടെ കൂടെ മാത്രമേ കഴിക്കൂ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. രണ്ടു പേരും കൂടി എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഞാനിന്ന് വ്രതത്തില. ഞാനൊരു നേർച്ച നേർന്നിരുന്നു. എന്റെ കൂടെ സീതയും വ്രതം എടുക്കുമെന്ന്. സീതയ്ക്ക് ഓർമ്മയില്ല. ഞാൻ കല്യാണ സീതയുടെ ഭർത്താവ്.